ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. അപ്പോൾ ഇന്നൊരു അടിപൊളി കാരമൽ ദോശയായിട്ടാണ് വന്നിട്ടുള്ളത്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കാരമൽ ദോശ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ദോശപ്പാൻ ദാ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ദോശ മാവാണ്. അപ്പോൾ അത് ഒരു കയ്യിലെടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ പരത്തണ പോലെ ഇതേപോലെ ഒഴിച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് കാരമൽ ദോശയും കൊണ്ട് വന്നത് എന്തിനാന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ബിഗ് ബോസ് എന്താ പറയുക ഷോയില് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരമൽ ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്താണിപ്പോൾ ഈ കാരമൽ ദോശ എങ്ങനെ ഉണ്ടാക്കാന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. വെറുതെ അല്ലാട്ടോ അവർ അടി ഉണ്ടാക്കിയത്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ദാ ഇതിൻ്റെ മൂളിക്കൂടെ ഇങ്ങനെ ഒന്ന് വിതറിട്ട് കൊടുക്കുക, എല്ലാ സൈഡിലേക്കും എത്തണ രീതിയിൽ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരണം. ഇപ്പം തന്നെ ആ നെയ്യിൻ്റെയും പഞ്ചസാരയുടെയും ദോശമാവിൻ്റെയും ഒക്കെ കൂടെ ആ മിക്സിൻ്റെ മണം ഉണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുണ്ട്. കൊതി പിടിപ്പിക്കണ ഒരു മണം തന്നെയാണ്. ഇനി ഇത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. എന്തിനാണ് അവർ ഇത്ര അടി കൂടണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ദാ നമ്മുടെ കാരമൽ ദോശ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് മുരിഞ്ഞ് വരണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇടാം. ഇത് ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇനി നല്ല ക്രിസ്പി ആയിട്ട് എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലാതെ നല്ല സോഫ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് വേഗം എടുക്കുകയാണ്. അപ്പോൾ അതാ ഒന്നും കൂടെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യിൽ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ദോശയിൽ ഇങ്ങനെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് ചട്ടുകത്തിമ്മി ഇരിക്കുന്നുണ്ട്, അത് നമുക്കിങ്ങനെ ദോശയുമ്പോൾ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കാണുമ്പോൾ ഇത്തിരി ഒന്ന് കൊതിയാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അത് നമുക്കൊരു സാധനം ഉണ്ടാക്കി വരുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ആ മണവും നിറവും ഒക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് ചൂടോടുകൂടെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റും കൂടെ നോക്കാം. ആ നെയ്യിലിങ്ങനെ മുരിഞ്ഞ് ദോശ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടി ആവുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ ദോശമാവിൻ്റെ ചെറിയ പുളിയും പഞ്ചസാരയുടെ മധുരവും നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ആവുമ്പോൾ അടിപൊളിയാണ്. പിന്നെ വലിയ സംഭവം ഒന്നല്ല, എന്നാലും നമുക്കൊരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെ സാമ്പാറിൻ്റെ കൂടെ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് സൂപ്പറായിരിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പം എന്താ പറയുക, എന്തായാലും ഈ സമയത്ത് എല്ലാവർക്കും ഒരു അറിയാനൊരു ആകാംക്ഷയുണ്ട്, ബിഗ് ബോസ് കാണുന്നവർക്ക് കേട്ടോ, എന്താണ് ഈ കാരമൽ ദോശ എന്നുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം, നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു. പിന്നെ ഒരു കാര്യം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.